ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഹോം ടൂറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ സിസ്റ്ററിൻ്റെ വീടാട്ടോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത്. ഈ കാണുന്നത് അവരുടെ വീടിൻ്റെ സിറ്റൗട്ടാണ്. സിറ്റൗട്ടിൻ്റെ ഡോറ്, പിന്നെ മെയിൻ ഡോറ്, പിന്നെ വിൻഡോ, സിറ്റിംഗ് ഏരിയയിലുള്ള ആ ചാര്, പിന്നെ അവിടെയുള്ള ആ തൂണ്, ഇത് മൊത്തത്തിലെല്ലാം വുഡ് കൊണ്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ സിറ്റൗട്ട് കാണുമ്പോൾ ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് ഫീലാണ്. പിന്നെ അവരുടെ വാളിൽ വരുന്ന ടേലെന്ന് പറയുന്നത് ബാംബു ഡിസൈനിലെ ടേലാണ്. ഇപ്പോൾ സിറ്റൗട്ട് കാണുന്നവർക്കൊക്കെ ആദ്യം ശ്രദ്ധ പോകുന്നതെല്ലാം അതിലോട്ടായിരിക്കും. പിന്നെ തറയിൽ വന്നേക്കുന്നത് വൈറ്റ് ടൈലാണ്, ബോർഡർ ബ്ലാക്ക് ഗ്രാനൈറ്റ്. സിറ്റിംഗ് ഏരിയയിൽ കൊടുത്തേക്കുന്നതും ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ലിവിങ് ഏരിയയിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബ്ലാക്ക് കോർണർ സോഫ സെറ്റ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ടീപ്പോയും ഒരു ഫ്ലോർ മാറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം വൈറ്റ് ടൈലാണ് വരുന്നത്. പിന്നെ ഒരു ടി വി ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ, അവിടെ എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയറിൽ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സ്റ്റോണിൻ്റെ ഇതിൽ കാണുന്നതെല്ലാം വാൾ സ്റ്റിക്കറാണ്. പിന്നെ ഓരോ സ്റ്റെപ്പിലും ഇൻഡോർ പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഉള്ളത് ഒരു ചൂരലിൻ്റെ ഊഞ്ഞാൽ സെൻറ്ററിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളടുത്ത് വാഷ് ഏരിയയിലോട്ട് പോകുമ്പം അവിടെ വാളിൽ ലീഫിൻ്റെ ഡിസൈനിലൊക്കെ വരുന്നത് വാൾ സ്റ്റിക്കറാണ്. ഈ ഫോട്ടോ ഫ്രെയിം ആയാലും വാൾ സ്റ്റിക്കേഴ്സ് ആയാലും എല്ലാം ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അതിലെല്ലാം ഈ എല്ലാവർക്കും അറിയാം ഇപ്പം ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. പിന്നെ അവരുടെ ഡൈനിങ് ഏരിയ ആണ്. അവിടെയും വാളിൽ ഒരു സൈഡിൽ വേറൊരു ഫോട്ടോ ഫ്രെയിം ഡിസൈൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് അവരുടെ പ്രയർ കം സ്റ്റഡി ഏരിയ ആണ്. ഒരു റൂമാണ്, സാധാരണയിൽ ചെറിയൊരു റൂമായിട്ടാണ് ചെയ്തേക്കുന്നത്. അവിടെ ഒരു സൈഡിലായിട്ട് പ്രെയറിന് വേണ്ടിയുള്ള നമസ്കരിക്കാനുള്ള മുസല്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് സ്റ്റഡി ടേബിള്, ഒരു കബോർഡ്, ഇതിലാണ് ബുക്സൊക്കെ അവർ വെച്ചേക്കുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് ബോർഡുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി. പിന്നെ അവരുടെ ഡോറിൻ്റെ ബാക്കിലായിട്ട് ഒരു റൈറ്റിംഗ് ബോർഡ് ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ബെഡ്റൂമാണ്. ഇതിലിപ്പം കൊടുത്തേക്കുന്ന കബോർഡായാലും അവരുടെ വാളിലെ പെയിൻറ്റ്, പിന്നെ കർട്ടൻ എല്ലാം ഒരു വൈറ്റ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നതാണ്. അതിൽ നിങ്ങളടുത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കാണുന്ന ബ്ലൂ വൈറ്റ് ഇതെല്ലാം സ്റ്റിക്കേഴ്സാണ്, വാൾ സ്റ്റിക്കേഴ്സാണ്. ഇതിൻ്റെ ഉള്ളിലൊരു സ്പോഞ്ച് വരുന്ന ടൈപ്പിലുള്ള സ്റ്റിക്കറാണ്. ഇതെല്ലാം ഓൺലൈൻ സൈറ്റിലുണ്ട് കേട്ടോ. ഇത് എല്ലാം അങ്ങനെ വാങ്ങിയതാണ്. കബോർഡിലായാലും പെയിൻ്റ് ആയാലും എല്ലാത്തിലും ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് അടുത്ത റൂം. അവിടെ ഒരു കളർ തീമെന്ന് പറയുന്നത് ഗ്രീൻ വൈറ്റ് തീമാണ്. അപ്പോൾ ഒരു പിസ്ത ഗ്രീനിൽ വരുന്ന ഒരു കബോർഡ്, വൈറ്റ് പിസ്ത ഗ്രീൻ കോമ്പിനേഷനിലൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാളിലെ കളറും പിസ്ത ഗ്രീനാണ്. പിന്നെ വൈറ്റ്, പിന്നെ ഈ സൈഡിൽ കാണുന്ന വൈറ്റ് കളറിൽ വരുന്നത് ഫോട്ടോ ഫ്രെയിം ഡിസൈൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത ആ വാളിൽ കാണുന്നത് വാൾ സ്റ്റിക്കറാണ്, അത് പെയിൻ്റ് അല്ല കേട്ടോ. ഇതാണ് മെയിൻ കിച്ചൺ. അവിടെ വരുന്ന ഒരു കളർ തീം എന്ന് പറയുന്നത് ബ്ലാക്കും വൈറ്റും ആണ് അല്ലേ. ബ്ലാക്കും വൈറ്റിലും ആണ് അവരുടെ കബോർഡ്, ഫ്ലോർ, പിന്നെ കൗണ്ടർ ടോപ്പ് അങ്ങനെ എല്ലാം ചെയ്തേക്കുന്നത് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. പിന്നെ അവരുടെ വിൻഡോ സൈഡിൽ കുറച്ച് ബോട്ടിൽ ആർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതുമുണ്ട്, ത്രെഡ് വർക്ക് ഉള്ളതുമുണ്ട്. അതെല്ലാം എൻ്റെ ഇത്ത തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്കുകളാണ്.
ഈ കാണുന്നതാണ് അവരുടെ വർക്ക് ഏരിയ. അതിൽ ഫ്ലോറിൽ വുഡൻ ഡിസൈൻ വരുന്ന ടൈലും വാളിൽ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ അവർ വർക്ക് ഏരിയയിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു വാഷ് ഏരിയ ഉണ്ട്. പിന്നെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തോട്ടുള്ള ഓപ്പണിങ്ങിൽ ഒരു ഗ്രില്ലൊക്കെ വെച്ച് ക്ലോസ് ചെയ്ത് കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ഫ്രിഡ്ജ് വെച്ചേക്കുന്നത് അവിടെയാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ഷൂ റാക്കും ഉണ്ട്. പുറത്തേക്കാണ് ഇറങ്ങുന്നത്.